നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല ആൾക്കാരാ സേതു സാറും സച്ചിമോനും അവന്തിക മാഡവും എല്ലാവരും പാവങ്ങളാ. ഇതിപ്പോ ഈ പെണ്ണിന് പകരം അവന്തിക മാഡം എന്നെ കൊല്ലുന്ന ലക്ഷണോ? ഇനി എന്ത് പറയും? ഇവിടെ അടുത്ത് അമ്പലം നല്ലതുണ്ടോ? ഇവിടെ ഒരു കുന്തവുമില്ല. അയ്യോ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈശ്വര ക്ഷമിക്കണേ, ഇവിടെ ധാരാളം അമ്പലങ്ങളുണ്ട് മോളെ. ഇവിടെ ഒരു കാനനക്ഷേത്രമുണ്ട്, അതിനോട് ചേർന്ന് ഒരു കാവും. ദേ ഇങ്ങോട്ട് നോക്കി, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച അപ്പ കിട്ടും. പ്രാർത്ഥനയുടെ ഫലേ ഈശ്വര എന്നൊന്ന് നീട്ടി വിളിച്ച വിളിച്ചു തീരുന്നതിന് മുന്നേ ഫലം കിട്ടിയിരിക്കും. ചേച്ചി അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോന്നോ, കൊറേ തവണ പോയിട്ടുണ്ട്. എന്റെ അയൽപ്പക്കാരെ കൊറച്ച് കൊഴപ്പായിരുന്നു. മാന്തല് മാന്തലേ, അതിരു മാന്തല് എത്ര പറഞ്ഞിട്ട് കേൾക്കാത്തോണ്ട് ഞാൻ കാവില് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. മൂന്നിൻ്റെന്ന് കിട്ടിയ വിലക്ക് വീട് സ്ഥലം വിറ്റ് ഓടിയില്ലേ. അങ്ങനെ എന്റെ അയൽവക്കത്തുള്ള എല്ലാ കുഴപ്പക്കാരെയും ഞാൻ ഓടിച്ചു. ഇപ്പൊ ആ ഏരിയയില് എന്റെ വീട് മാത്രമേ ഉള്ളൂ. കൂടുതൽ ആ ക്ഷേത്രത്തിൽ വരുന്നവരെ പുറത്തുനിന്നുള്ളവരാ. കല്യാണം കഴിഞ്ഞ് കുറെ വർഷമായിട്ടും പിള്ളേരില്ലാത്തവര്. ചിലതിന്റെയൊക്കെ കരച്ചിൽ കേട്ട മനസ്സ് നുറുങ്ങിപ്പോവും. അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് പിന്നെ വരുന്നത് നിറവയറുമായിട്ടാ. അത്രയ്ക്ക് ശക്തി അവിടെ. പറഞ്ഞപ്പോ തന്നെ ഒരു പെരുപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മോൾക്ക് അവിടെ ഒന്ന് കാണണം തോന്നുന്നില്ലേ? ശരിക്കും എനിക്കവിടെ പോണം തോന്നുന്നുണ്ട്. തോന്നും, എനിക്കറിയാം തോന്നുന്ന്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അതിനെന്താ പോവാലോ, സച്ചേനെ കൂട്ടി പോവാം. എന്തിന്? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല. അതാ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആയില്ലേ, ഒരു കുഞ്ഞാവാനുള്ള സമയമൊക്കെ ആയി. ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാം ശരിയാവും. അതിനായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. അതെ, ദീർഘസുമംഗലി ആയിരിക്കാനും ഭർത്താവിനും സ്വന്തക്കാർക്കും ആപത്തൊന്നും വരാതിരിക്കാൻ ശത്രുക്കളിൽ നിന്നും രക്ഷയ്ക്കായി അവിടുന്ന് ഒരു നൂല് ജപിച്ചു തരും. ആ നൂല് കിട്ടിയാ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കും ഒരു കുഴപ്പവും വരില്ല. ഞാൻ അനുഭവസ്ഥയാ. അങ്ങനെ നൂല് ജപിച്ചു തരണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോണം. മറ്റാരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് ചരട് കെട്ടിയ ശത്രുക്കൾ നമ്മുടെ കാൽക്കീടിൽ വന്ന് കിടക്കും. എന്റെ ശത്രുക്കളിൽ പലരും ഇപ്പൊ പള്ളിയിലെ പാസ്റ്റർമാരാ. അത്രയ്ക്ക് നല്ലവരാവും. സത്യം, പോയാലോ നമുക്ക്? പോകാം. എങ്ങനെയാ പോന്ന്? വണ്ടി? എന്തിന് വണ്ടി? ഈ പറമ്പൊന്ന് കഴിഞ്ഞ അമ്പലവാ, നടന്നു പോവാന്ന ദൂരേ ഉള്ളൂ. എങ്കിൽ ഞാൻ എന്റെ അനിയത്തിയും കൂടി വിളിക്കാം. എന്തിന്? ഇത് മറ്റാരും അറിയരുതെന്ന ശാസ്ത്രം. കാര്യം നമുക്ക് അവളോട് പറയണ്ട. ഒറ്റയ്ക്ക് പോയാ സച്ചേൺ എന്നെ വഴക്ക് പറയും. അതാ ആദ്യം നമുക്ക് പുറത്തു നിർത്താം. ശരി, വിളിക്കാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പോകുന്ന കാര്യം ആരോടും പറയല്ലേ. ഒരു സ്ഥലം വരെ എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞാ മതി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.